ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഗ്രാഫിക് ഉപകരണങ്ങൾ എല്ലാ HSA അല്ലെങ്കിൽ HST എക്സാമിനും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സോ നമുക്ക് അതിലോട്ട് പോകാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് എനേബിൾ ദ ബെൽ ബട്ടൺ. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഗ്രാഫിക് ഉപകരണങ്ങൾ. ഫസ്റ്റ് വൺ ചാർട്ട്, ദെൻ ഭൂപടങ്ങൾ, ദെൻ ഗ്രാഫുകൾ, അടുത്തത് ടൈം ലൈനുകൾ, ചിത്രങ്ങൾ, കാർട്ടൂണുകൾ, പോസ്റ്ററുകൾ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഗ്രാഫിക് എയ്ഡ്സ് എന്ന് പറയുന്നത്. സോ ഇവ ഓരോന്നും എന്താണെന്ന് നോക്കാം. നമുക്ക് ഫസ്റ്റ് ചാർട്ടുകളിൽ നിന്ന് തുടങ്ങാം. വിവിധ തരം ചാർട്ടുകൾ. ഫസ്റ്റ് വൺ, വിവരണ ചാർട്ടുകൾ അല്ലെങ്കിൽ നാരേറ്റീവ് ചാർട്ട്. ഇവ ഒരു പ്രത്യേക സംഭവത്തെ ക്രമാനുഗതമായി വിവരിക്കുന്നു. രണ്ടാമതായി പട്ടിക ചാർട്ടുകൾ അല്ലെങ്കിൽ ടാബുലേഷൻ ചാർട്ട്സ്. പട്ടിക രീതിയിൽ വിവരങ്ങൾ വിശദീകരിക്കുന്ന ചാർട്ടുകളാണ് പട്ടിക ചാർട്ടുകൾ അല്ലെങ്കിൽ ടാബുലേഷൻ. പട്ടികയായിട്ട് വിവരിക്കുന്നു. മൂന്നാമത്തെ തരം ചാർട്ടാണ് വംശാവലി ചാർട്ടുകൾ അല്ലെങ്കിൽ പെഡിഗ്രി ചാർട്ട്സ്. നമ്മളിത് വേറൊരു രീതിയിൽ ഉപയോഗിക്കും, ഫാമിലി ചാർട്ട്സ് എന്ന രീതിയിൽ. ഒരു പൊതുസംഭവത്തിൽ നിന്ന് ഉടലെടുക്കുന്ന ശാഖകളാക്കി തിരിച്ച് ചിത്രീകരിക്കുന്ന ചാർട്ടുകൾ. ഒരു പൊതുസംഭവത്തിന് അതിനെ ശാഖകളായി ചിത്രീകരിച്ച് വിവരങ്ങൾ മനസ്സിലാക്കുന്ന രീതിയാണ് വംശാവലി ചാർട്ടുകൾ. ഫോർത്ത് വൺ, വർഗീകരണ ചാർട്ടുകൾ അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ചാർട്ട്സ്. ദത്തങ്ങളെ വിവിധ ഗ്രൂപ്പുകളായി തിരിക്കുന്ന ചാർട്ടുകളാണ് വർഗീകരണ ചാർട്ടുകൾ. നമുക്ക് കിട്ടുന്ന ഡേറ്റാസിനെ വിവിധ ഗ്രൂപ്പുകളായിട്ട് വർഗീകരിക്കുന്ന ആ ഒരു ചാർട്ടാണ് വർഗീകരണ ചാർട്ടുകൾ എന്ന് പറയുന്നത്. അഞ്ചാമത്തേത് സംയോജന ചാർട്ടുകൾ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ചാർട്ട്സ്. ഇവ ചില സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെ ചിത്രീകരിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ UNO അത് പഠിക്കുമ്പോൾ നമുക്കത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഘടനയെക്കുറിച്ച് പഠിക്കുന്നതിന് ഉപയോഗിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാർട്ടാണ് സംയോജന ചാർട്ട്. നെക്സ്റ്റ് വൺ ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഒഴുക്കു ചാർട്ടുകൾ. പക്ഷേ ഫ്ലോ ചാർട്ട്സ് എന്ന പേരിലായിരിക്കും എല്ലാവർക്കും അറിയാവുന്നത്. ഒരു നിരന്തര പ്രക്രിയയെ സൂചിപ്പിക്കാനാണ് ഇത്തരം ചാർട്ടുകൾ ഉപയോഗിക്കുന്നത്. ഏറ്റവും കൂടുതൽ ടെക്സ്റ്റ് ബുക്സിലൊക്കെ കാണുന്നത് ഇത്തരത്തിലുള്ള ചാർട്ടാണ്. കുട്ടികൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ, ഒരു കാര്യവുമായി റിലേറ്റഡ് ആയിട്ടുള്ള പോയിൻറ്റ്സ് അതിനെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഫ്ലോ ചാർട്ട്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒഴുക്കു ചാർട്ടുകൾ എന്ന് പറയുന്നത്. എല്ലാ ടെക്സ്റ്റിലുമുള്ള ഒരു മെയിൻ സംഭവമാണിത്. സെവൻത് വൺ, കാലക്രമ ചാർട്ടുകൾ, ടൈം ലൈൻ ചാർട്ട്സ്. ടൈംസ് അല്ലെങ്കിൽ ഇയേഴ്സ് പഠിക്കുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളവരുണ്ട്. അപ്പോൾ ചരിത്രത്തിൽ ഇയേഴ്സ് എളുപ്പത്തിൽ പഠിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ് ടൈം ലൈൻ ചാർട്ട്സ് അല്ലെങ്കിൽ കാലക്രമ ചാർട്ടുകൾ. കാലത്തെ രേഖകളിലേക്കും ചിത്രങ്ങളിലേക്കും മാറ്റുന്നത് വിദ്യാർത്ഥികളിൽ കാലബോധം വളരാൻ സഹായിക്കും. ഇയേഴ്സ് കൂടുതൽ കൃത്യതയോടെ മനസ്സിൽ നിൽക്കാൻ ഇത് സഹായിക്കും. ഗ്രാഫിക് എയ്ഡ്സിൽ നെക്സ്റ്റ് വരുന്നത് ഭൂപടങ്ങളാണ്. നമുക്ക് വ്യത്യസ്ത തരം ഭൂപടങ്ങൾ ഏതൊക്കെയാണെന്ന് ആദ്യം നോക്കാം. ഒന്ന്, രാഷ്ട്രീയ ഭൂപടങ്ങൾ, ദെൻ ഭൗതിക ഭൂപടങ്ങൾ, അടുത്തത് കാലാവസ്ഥാ ഭൂപടങ്ങൾ, ദെൻ ജനസംഖ്യാ ഭൂപടങ്ങൾ, ദെൻ സാമ്പത്തിക ഭൂപടങ്ങൾ. ഓരോന്നിൻ്റെ പേരിൽ നിന്ന് തന്നെ അതെന്താണ് മെൻഷൻ ചെയ്യുന്നത് നമുക്ക് വ്യക്തമായിട്ട് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ രാഷ്ട്രീയ ഭൂപടങ്ങൾ, ഭൗതിക ഭൂപടങ്ങൾ, കാലാവസ്ഥ ഭൂപടങ്ങൾ, ജനസംഖ്യ ഭൂപടങ്ങൾ, സാമ്പത്തിക ഭൂപടങ്ങൾ, അതോടൊപ്പം തന്നെ ചരിത്ര ഭൂപടങ്ങൾ, യാത്രാ ഭൂപടങ്ങൾ, സാമൂഹ്യ ഭൂപടങ്ങൾ, അതുപോലെ പ്രത്യേക ഭൂപടങ്ങൾ. ഇങ്ങനെ നമുക്ക് പ്രധാനമായും ഒരു 9 types ഓഫ് ചാർട്ട്സ് ഉണ്ട്. ഫസ്റ്റ് വൺ, രാഷ്ട്രീയ ഭൂപടങ്ങൾ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ മാപ്സ്. രാജ്യാതിർത്തികൾ, സംസ്കാരങ്ങൾ, ജില്ലകൾ, നഗരങ്ങൾ തുടങ്ങിയവ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്നതാണ് രാഷ്ട്രീയ ഭൂപടം. ഓരോ രാജ്യത്തിൻ്റെ അതിർത്തി, സംസ്കാരങ്ങൾ, ഇൻഡസ് വാലി, അതുപോലെ മെസൊപ്പൊട്ടേമിയ, ഇതൊക്കെ സൂചിപ്പിക്കാനായിട്ട്, പിന്നെ ജില്ലകളെ സൂചിപ്പിക്കാനായിട്ട്, നഗരങ്ങളെ സൂചിപ്പിക്കാനായിട്ട് അറിയാം, സ്റ്റേറ്റ്സിനെ സൂചിപ്പിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഭൂപടങ്ങളാണ് രാഷ്ട്രീയ ഭൂപടങ്ങൾ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ മാപ്സ്. നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഭൗതിക ഭൂപടങ്ങൾ, ഫിസിക്കൽ മാപ്സ്. ഭൂമിയിലെ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളെ ചിത്രീകരിക്കുന്നത്. ഫിസിക്കൽ എന്ന് പറയുമ്പോൾ പർവ്വതങ്ങൾ, താഴ്വരകൾ, നദികൾ, പീഠഭൂമികൾ തുടങ്ങി പ്രകൃതി പ്രതിഭാസങ്ങളെ ചിത്രീകരിക്കുന്നു. ഭൗതിക ഭൂപടങ്ങൾ അല്ലെങ്കിൽ ഫിസിക്കൽ മാപ്സ് എന്ന് പറയുന്നത്. നമുക്ക് പർവ്വതങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അത് ഭൗതിക ഭൂപടമാണ് ഉപയോഗിക്കേണ്ടത്. അങ്ങനെ ഓരോന്നും. ദെൻ അനദർ വണ്, കാലാവസ്ഥാ ഭൂപടങ്ങൾ അല്ലെങ്കിൽ ക്ലൈമാറ്റിക് മാപ്പ്.
കാലാവസ്ഥ ഭൂപടങ്ങൾ അല്ലെങ്കിൽ ക്ലൈമാറ്റിക് മാപ്പ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കാലാവസ്ഥ, അതായത് വർഷണം, ഊഷ്മാവ്, കാറ്റ് ഇവയൊക്കെയാണ് പ്രധാനമായും കാലാവസ്ഥ ഭൂപടങ്ങളിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ക്ലൈമറ്റുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങളെല്ലാം വിവരിക്കുന്നത് കാലാവസ്ഥ ഭൂപടങ്ങൾ അല്ലെങ്കിൽ ക്ലൈമാറ്റിക് മാപ്പിൽ ആണ്. മറ്റൊരു തരം മാപ്പാണ് ജനസംഖ്യാ ഭൂപടങ്ങൾ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ജനസംഖ്യയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ് ജനസംഖ്യാ ഭൂപടങ്ങളിൽ കാണാൻ പറ്റുന്നത്. ജനസംഖ്യ വിതരണം, വളർച്ച തുടങ്ങിയവ ചിത്രീകരിക്കുന്ന മാപ്പാണ് പോപ്പുലേഷൻ മാപ്സ് അല്ലെങ്കിൽ ജനസംഖ്യാ ഭൂപടങ്ങൾ. ദെൻ ഫിഫ്ത് ടൈപ്പ് എന്ന് പറയുന്നത് സാമ്പത്തിക ഭൂപടങ്ങൾ, എക്കണോമിക് മാപ്സ്. വിഭവങ്ങൾ, വിളകൾ, ഉൽപ്പന്നങ്ങൾ, പിന്നീട് വാണിജ്യം, വ്യാപാരം ഇതൊക്കെ സൂചിപ്പിക്കുന്ന ഭൂപടങ്ങളാണ് ഇക്കണോമിക് മാപ്പ് അല്ലെങ്കിൽ സാമ്പത്തിക ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് സമ്പത്ത് തന്നെയാണ്. അതുകൊണ്ട് ഈ ഭൂപടങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. ആറാമത്തെ തരം ഭൂപടമാണ് ചരിത്ര ഭൂപടങ്ങൾ, ഹിസ്റ്റോറിക്കൽ മാപ്സ് അല്ലേ. വംശങ്ങൾ നിലനിന്നിരുന്ന പ്രദേശങ്ങൾ, യുദ്ധഭൂമികൾ, അതിർത്തി മാറ്റങ്ങൾ എന്നിവയെല്ലാം കാണിക്കുന്നതാണ് ചരിത്ര ഭൂപടം. നമ്മൾ നേരത്തെ സംസ്കാരങ്ങൾ പറഞ്ഞു, അത് രാഷ്ട്രീയ ഭൂപടത്തിലാണ് വരുന്നത്. ചിലപ്പോൾ ചരിത്ര ഭൂപടത്തിൻ്റെ ഭാഗമായിട്ടും വരാം. അപ്പോൾ ചരിത്ര ഭൂപടം എന്താണെന്ന് മനസ്സിലായല്ലോ. ദെൻ യാത്രാ ഭൂപടങ്ങൾ നമുക്ക് കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു തരം ഭൂപടമാണ്. ഇപ്പോൾ റെയിൽവേ, അതുപോലെ തന്നെ ഏവിയേഷൻ, ഇതിലൊക്കെ കൂടുതലായിട്ട് യാത്രാ ഭൂപടങ്ങൾ ആവശ്യമുണ്ട്. വാണിജ്യപാതകൾ, റോഡുകൾ, റെയിൽവേ തുടങ്ങിയവയെക്കുറിച്ചുള്ള വിവരങ്ങൾ, തുടങ്ങിയ യാത്രാ വിവരണങ്ങൾ നൽകുന്ന തരത്തിലുള്ള ഭൂപടങ്ങളാണ് യാത്രാ ഭൂപടങ്ങൾ അല്ലെങ്കിൽ ട്രാവൽ മാപ്സ് എന്ന് പറയപ്പെടുന്നത്. ദെൻ എയ്ത്ത് എന്ന് പറയുന്നത് സാമൂഹ്യ ഭൂപടങ്ങൾ. സാമൂഹ്യ ഭൂപടങ്ങൾ എന്ന് കമ്മ്യൂണിറ്റി മാപ്സ്, ഒരു ചെറിയ ഗ്രൂപ്പിനെ റിലേറ്റഡ് ആയിട്ടുള്ളത്. ഇപ്പോൾ തെരുവുകൾ, തുറമുഖ, ഏരികൾ, ഗ്രാമപ്രദേശങ്ങൾ തുടങ്ങിയവയെ പ്രതിനിധീകരിക്കുന്ന ഭൂപടങ്ങളാണ് സാമൂഹ്യ ഭൂപടങ്ങൾ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി മാപ്സ് എന്ന് പറയുന്നത്. തെരുവുകൾ, തുറമുഖങ്ങൾ, ചേരികൾ, ഗ്രാമപ്രദേശങ്ങൾ തുടങ്ങിയവയെ പ്രതിനിധീകരിക്കുന്നതാണ് സാമൂഹ്യ ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. ദെൻ നയൻത് വൺ, പ്രത്യേക ഭൂപടങ്ങൾ, അതായത് സ്പെഷ്യൽ മാപ്സ്, ചില സ്പെഷ്യൽ പർപ്പസ്. പാർക്കുകൾ, സ്മാരകങ്ങൾ, മതപ്രാധാന്യമുള്ള സ്ഥലങ്ങൾ, മറ്റ് സാംസ്കാരിക പ്രാധാന്യമുള്ള പ്രദേശങ്ങൾ എന്നിവ കാണിക്കാൻ ഉപയോഗിക്കുന്ന ഭൂപടങ്ങളാണ് പ്രത്യേക ഭൂപടങ്ങൾ അല്ലെങ്കിൽ സ്പെഷ്യൽ മാപ്സ് എന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും പരീക്ഷയ്ക്ക് HSC ഒരു മാർക്കിന് കൃത്യം ഒരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് ഉണ്ടാകും. അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാക്കാത്ത രീതിയിൽ പഠിക്കണം. സോ ഡിയർ ഫ്രണ്ട്സ്, ഈ ചാനൽ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഈ ചാനൽ ഉപയോഗപ്രദമാണ് എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ അംജൂസ് PSC ടിപ്സ്, ലൈക്ക്, ഷെയർ ആൻഡ് എനേബിൾ ദ ബെൽ ബട്ടൺ. നമ്മുടെ HSC ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ടോപ്പിക്സ് ഇനിയും വരാനുണ്ട്. സോ അത് മിസ്സാവാതിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് അംജൂസ് PSC ടിപ്സ് എന്ന ചാനൽ ഉപയോഗപ്രദമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. താങ്ക് യു.